നമസ്കാരം. രാജ്യത്ത് ലോക്സഭാ ഇലക്ഷൻ അടുത്തെത്തിയിരിക്കുന്ന ഈ ഒരു സമയത്ത് കേരളത്തിൽ വയനാട് പാർലമെന്റ് മണ്ഡലം ഇത്തവണയും വലിയ തരത്തിൽ ശ്രദ്ധേയമായിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായത് പോലുമല്ല, അവിടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് വലിയ തരത്തിൽ ചർച്ചയായത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേര് ഗണപതി വട്ടമാക്കും എന്നുള്ള രീതിയിലേക്കുള്ള പ്രസ്താവനയൊക്കെ വന്നതോടുകൂടി അത് ആ മണ്ഡലം പിന്നെയും ചർച്ചയാകുകയാണ്. എന്തുകൊണ്ട് ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഇത്രയ്ക്ക് വലിയ ഒരു കരുത്തനായിട്ടുള്ള, കേരളത്തിലെ ബി ജെ പിയുടെ കരുത്തനായിട്ടുള്ള സ്ഥാനാർത്ഥിത്വ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളിൽ ഒരാൾ കെ സുരേന്ദ്രനാണെന്നുള്ള തർക്കമില്ല. മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ തവണ അദ്ദേഹം 89 വോട്ടിനാണ് തോറ്റത്. ഈ കഴിഞ്ഞ വട്ടം 700+ വോട്ടിനാണ് തോറ്റത്. അപ്പോ വലിയ തരത്തിൽ പോരാട്ടം കാഴ്ചവെക്കുന്ന വ്യക്തിയാണ്. ബി ജെ പിക്ക് കാര്യമായിട്ടുള്ള 8% പോലും ഇല്ലായിരുന്ന പത്തനംതിട്ടയിൽ പോലും കഴിഞ്ഞ വട്ടം 298,000 വോട്ടുകൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേടി അദ്ദേഹം ചരിത്രം കുറിക്കുന്നൊരു അവസ്ഥയേക്കാണ്. അപ്പോ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട് കെ സുരേന്ദ്രൻ മാറിയത് തന്നെയാണ് വയനാട് ഇത്തവണ ശ്രദ്ധേയമായത്. പക്ഷെ വയനാടിനെ സംബന്ധിക്കുമ്പോൾ അവിടുത്തെ ഓരോരോ പ്രതിസന്ധികൾ വിഷയങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അവിടുത്തെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ രാജ്യം മുഴുവൻ ചർച്ച ചെയ്തു. കഴിഞ്ഞ വട്ടം മുസ്ലിം ലീഗിന്റെ കൊടി, പച്ച കൊടി കണ്ടിട്ട്, ഇത് പാകിസ്ഥാന്റെ കൊടിക്ക് സമാനമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉത്തരേന്ത്യയിൽ ബി ജെ പിക്കാർ പ്രചരണം നടത്തി, അത് വലിയ തരത്തിൽ രാഹുൽ ഗാന്ധിക്ക് കോട്ടം ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഇത്തവണ ഞങ്ങൾ പതാകയൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ള രീതിയിലേക്ക് കോൺഗ്രസ് തന്നെ മുന്നോട്ട്, യു ഡി എഫ് തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു ഭയപ്പാടുണ്ട് ഒരു ഉത്തരേന്ത്യയിലൊക്കെ ബി ജെ പി വലിയ തരത്തിൽ ഇത് പ്രചരണ ആയുധമാക്കും എന്നുള്ളത്. അമേഠിയിൽ വർഷങ്ങളായിട്ട് അവിടുത്തെ എം പി ആയിരുന്ന രാഹുൽ ഗാന്ധിക്ക് അമേഠിയിൽ മത്സരിക്കാൻ സാധിക്കാത്ത തരത്തിലേക്ക് കഴിഞ്ഞ വട്ടം 55,000 വോട്ടുകൾക്ക് സ്മൃതി ഇറാനി അദ്ദേഹത്തെ അവിടെ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി. ആ പരാജയം മുൻ കൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വയനാട്ടിൽ വന്ന് മത്സരിച്ചത്. ഇപ്പോൾ വയനാടിന്റെ ഒരു അവസ്ഥ എടുത്ത് നോക്കുമ്പോൾ 50% മുകളിൽ ഹിന്ദു സമൂഹമുള്ള ഒരു പാർലമെന്റ് മണ്ഡലം തന്നെയാണ്. ഇതിൽ 3 നിയമസഭാ മണ്ഡലങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്ന് കൂടിച്ചേരുന്നു, 1 നിയമസഭാ മണ്ഡലം നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നിന്നും കൂടിച്ചേർന്നു. അപ്പോൾ എങ്ങനെയൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഇപ്പോഴും ഹൈന്ദവ സമൂഹത്തിന് വ്യക്തമായിട്ടുള്ള വോട്ട് ഷെയറുള്ള ഒരു പാർലമെന്റ് മണ്ഡലമായതിന്റെ പേരിൽ തന്നെയാണ് കെ സുരേന്ദ്രനെ പോലെ ഇത്രയും കരുത്തനായിട്ടുള്ള ഒരു നേതാവിനെ ആ ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ നിർത്താനായിട്ട് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം തയ്യാറായത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് തന്നെ ഗണപതി വട്ടം പോലെയുള്ള വിഷയങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് യാഥാർത്ഥ്യത്തിലേക്ക് ചിന്തിച്ചു പോകാൻ ഹൈന്ദവ സമൂഹം ഇനിയെങ്കിലും മാറുമോ എന്നുള്ളത് നമ്മൾക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ തന്നെ നമ്മൾക്ക് കണ്ടു കാണാം. എങ്ങനെയാണെങ്കിലും 100,000 വോട്ട് വരെയും ഇത്രയും കാലമായിട്ട് ബി ജെ പി നേടിയെടുക്കാത്ത ഒരു മണ്ഡലത്തിൽ ഇത്തവണ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകന്മാരൊക്കെ പറയുന്നത്. രാഹുൽ ഗാന്ധി അവിടെ വിജയിക്കും എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളിൽ ഒരു തർക്കവുമില്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകൻ നടത്തുന്നുണ്ടെങ്കിലും കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം വലിയ തരത്തിൽ അവിടെ ഒരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ട്. ബി ജെ പിയുടെ ഓരോ പരിപാടിയിൽ നിരവധി ആളുകൾ ഇത്രയും കാലത്തിനിടയിൽ വയനാടിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഇതുപോലെ വലിയ തരത്തിലൊരു ജനക്കൂട്ടം ഇന്നോളം ഉണ്ടാകാത്ത തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ബി ജെ പിയുടെ മുന്നോട്ടുള്ള വയനാട്ടിലെ പോക്കിന് ഒരു വലിയ തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം നൽകും. ഇത് മറ്റ് മണ്ഡലങ്ങളിലേക്ക് ഭാവിയിൽ ഉണ്ടാകുമെന്നുള്ള രീതിയിലൊക്കെയാണ് ബി ജെ പി നേതൃത്വം അവകാശപ്പെടുന്നത്. ഈ അവകാശവാദങ്ങളൊക്കെ എത്രത്തോളം വലിയ രീതിയിൽ യാഥാർത്ഥ്യമാകുമെന്നുള്ളതും കൂടി നമ്മൾക്ക് നോക്കി കാണേണ്ടതുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്ന് രാഹുൽ ഗാന്ധിയും കെ സുരേന്ദ്രനും തന്നെയാണ്. നിലവിലെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഹാനി രാജയെ പോലും ഇന്നിവിടെ ചർച്ചയില്ലാത്തൊരു അവസ്ഥയാണ്. അവർക്കൊന്നും പ്രത്യേകിച്ച് ഒരു റോളുമില്ല. റോളുള്ളത് വോട്ട് ഷെയർ കുറവാണെങ്കിൽ പോലും BJP ക്കാണ്. അത് BJP യുടെ സ്ഥാനാർത്ഥിയുടെ മേന്മ തന്നെയാണ് എന്നുള്ളത് കൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ എങ്ങനെയാണെങ്കിലും ഉത്തരേന്ത്യയിലെ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ അമേഠിയിലെ ജനങ്ങൾക്ക് വേണ്ടാത്ത രാഹുൽ ഗാന്ധിയെ വയനാട്ടിലെ ജനങ്ങൾ എന്തിനു സ്വീകരിക്കുന്നു? ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്ന ഒരു കാര്യം, എനിക്ക് വയനാട്ടിലേക്ക് വരുന്നത് സ്വന്തം കുടുംബത്തിലേക്ക് വരുന്ന പോലെയാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 5 തവണ മാത്രമാണ് എം പി ആയതിന് ശേഷം അദ്ദേഹം വയനാട്ടിൽ പോയത്. എന്ത് വികസന പ്രവർത്തനങ്ങളാണ് വയനാട്ടിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ കാട്ടാനകളുടെയും അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെയും ശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഒരു തരത്തിലും നേരിട്ട് വന്ന് കാര്യങ്ങൾ നടപ്പിലാക്കാനൊന്നും ഇദ്ദേഹം ഇവിടെ തയ്യാറായിട്ടില്ല. വനവാസി മേഖലയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ആദിവാസി വിഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും ഇന്നും വർഷങ്ങളായിട്ട് തുടരുന്നത് ഇപ്പോഴും തുടരുകയാണ്. ഒരു രാഹുൽ ഗാന്ധി വന്നതിന്റെ പേരിൽ നമ്മുടെ കേരളത്തിലെ വയനാടിന് പ്രത്യേകിച്ചൊരു മാറ്റം ഉണ്ടാക്കാനുള്ള ഒരു കാര്യവും അവിടെ നടന്നിട്ടില്ല. ഇത് തന്നെയാണ് അമേഠിയിലെ ജനങ്ങൾ ഇദ്ദേഹത്തെ തഴയാനുള്ള പ്രധാനപ്പെട്ട കാരണം. വർഷങ്ങളോളം തന്റെ കുടുംബത്തിന്റെ ഒരു കുടുംബ സ്വത്ത് പോലെ ഉണ്ടായിരുന്ന അമേഠി പാർലമെന്റ് മണ്ഡലം, ആ മണ്ഡലം ഇന്ന് BJP 2019 ബി ജെ പിയുടെ പുലിക്കുട്ടിയായിട്ടുള്ള സ്മൃതി ഇറാനി അത് പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതുപോലെ
അതുപോലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാതെ പ്രവർത്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയല്ല സ്വന്തം കുടുംബത്തിനും സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സ്വന്തം വ്യക്തിത്വത്തെ ജനങ്ങളുടെ മുന്നിൽ വലിയ രീതിയിൽ ഉയർത്തി കാണിക്കാൻ വേണ്ടി ഉള്ള ഒരു ഹിജഡ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകളുടെ പ്രവർത്തനം തന്നെയാണ് ഇതുപോലെ അമേഠിയിലെ ജനങ്ങൾ അദ്ദേഹത്തെ തഴയാനുണ്ടായ കാരണം. അപ്പോൾ ഒരു തർക്കവുമില്ല, വയനാട്ടിലെ ജനങ്ങളും ഇതിൽ ബോധവാന്മാരാണ്. ഇതിൽ ബോധവാന്മാരാണെന്ന് പറയുന്നത് അവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന്റെ വലിയ തരത്തിലുള്ള ഒരു വോട്ട് ഷെയർ തന്നെയാണ്. ഇത് ബി ജെ പിക്ക് വലിയ തരത്തിൽ അനുകൂലമാകും. അനുകൂലമാകാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അത് എന്താണെന്നുള്ളത് നമ്മൾക്ക് തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രം നോക്കി കാണേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടുത്തെ ആൾക്കൂട്ടവും ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെല്ലാം ജനങ്ങൾ സ്വീകരിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾക്ക് ബോധ്യപ്പെടാൻ. ഇതുകൊണ്ടൊന്നും ബി ജെ പി വിജയിക്കുമെന്നോ രാഹുൽ ഗാന്ധി അവിടെ തകരുമെന്നോ എന്നു അല്ല നമ്മൾ ഇവിടെ പറയുന്നത്. പക്ഷേ ബി ജെ പി ഒരു പോരാട്ടം നടത്തുകയാണ്. ആ പോരാട്ടത്തിൽ കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലങ്ങളും ശക്തമായിട്ടുള്ള ഒരു 8% ഒരു വർധനം ഉണ്ടാക്കാനും ചില സീറ്റുകൾ ബി ജെ പി പിടിച്ചെടുക്കാനുള്ള സാധ്യത തന്നെയാണ് എല്ലാവരും കാണുന്നത്. അതിലൊരു മാറ്റമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതുപോലെയാണ് മോദി ഗ്യാരണ്ടി ഇന്ന് രാജ്യത്ത് കേരളത്തിലും ഇത് വലിയ തരത്തിൽ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ തർക്കമില്ല. വിപിൻലാൽ, ഫസ്റ്റ് റിപ്പോർട്ട്സ്.